ആ ഇരിക്ക്. ആ എന്താ അങ്കിളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എടാ നിന്നോട് എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയണ്ട്. ആ ഇതാ ഇതാണ് ഐശ്വര്യ. അടുത്ത ഞായറാഴ്ച നമുക്കിവിടെ പെണ്ണ് കാണാൻ പോകണം. അന്വേഷിച്ചപ്പോൾ നല്ലൊരു സ്വഭാവമുള്ള കുട്ടിയാണെന്ന് അറിഞ്ഞത്. മാത്രമല്ല നിന്റെ ഒരു രണ്ടാം വിവാഹം എന്നുള്ള കാര്യം അവരുടെ വീട്ടുകാർക്ക് പ്രശ്നമല്ല. രേഖ മരിച്ച് അവളുടെ ചിത കത്തി തീരുമ്പോഴേക്കും മറ്റൊരു വിവാഹം. നോ, എനിക്കിതിൽ താല്പര്യമില്ല. നോക്ക്, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടത്തണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. എങ്കിലും നീ റിലാക്സ്ഡ് ആവൂ. എനിക്കിനി വിവാഹം ഒന്നും വേണ്ട. അല്പം കൂടി പ്രായമായി വരുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു ഭാര്യ അത്യാവശ്യമായിട്ട് വരും. ശരി, ഏതായാലും അവരോട് എൻ്റെ ഹോസ്പിറ്റൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് പറഞ്ഞു. അത് പിന്നെ. ഓ, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സൺഡേ. ഓക്കെ ഓക്കെ. പുകവലിയും മദ്യപാനവും ഒന്നുമില്ലാത്ത ഒരു മരുമകനെയാണ് എനിക്ക് വേണ്ടത്. തീർച്ചയായും ആദിത്യന് ചെറുപ്പം മുതൽ ഈ വക ദുശീലങ്ങളൊന്നുമില്ല. ഞാൻ ഇവരുടെ ജാതകം നോക്കിയിരുന്നു. 10-ൽ 9 പൊരുത്തമുണ്ടത്രേ. ഇരുവർക്കും ഇഷ്ടമാണെങ്കിൽ നിശ്ചയം ഒന്നും വേണമെന്നില്ല. അടുത്ത മാസം നല്ല മുഹൂർത്തം ഉണ്ടെന്നാ പണിക്കര് പറയുന്നത്. തീർച്ചയായും എത്രയും പെട്ടെന്നുള്ളൊരു വിവാഹമാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സ്ത്രീധനക്കാരും വല്ലതുണ്ടെങ്കിൽ ആദ്യമേ ഒരു വ്യവസ്ഥയാക്കണം, പിന്നീട് ഒരു പ്രശ്നമായിട്ട് വരരുതല്ലോ. അച്ഛാ, സ്ത്രീ തന്നെ ഒരു ധനമാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പിന്നെ വേറൊരു സ്ത്രീധനത്തിന്റെ ആവശ്യമില്ലല്ലോ. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തുലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ?